നമസ്കാരം. ചാനലിൽ മനഃശാസ്ത്രത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ടിപ്പ്, ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമാകാവുന്ന ഒരു ടിപ്പ്. ഓർക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന കാര്യം മറക്കണ്ട. പൂവാല ശല്യമെന്നും വായി നോക്കികളെന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്, നേരിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ്. ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പൈങ്കിളി പോലെ തോന്നുന്നുണ്ടാവും. പൈങ്കിളിയല്ല, യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ നാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ സമീപിക്കുകയാണ്. വായി നോക്കികളുടെ സ്വഭാവം ആ പേരിൽ തന്നെ വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നതാണ്. വായി നോക്കുക എന്നുള്ളതാണ് അവരുടെ പ്രൊഫഷൻ. പൂവാല ശല്യവും ഇതുപോലെ തന്നെയാണ്. പത്താൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ബസ് സ്റ്റോപ്പുകൾ പോലുള്ള, നാൽക്കവലകൾ പോലുള്ള, ഫുട്പാത്തുകൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരക്കാരുടെ വലിയ ശല്യം ഉണ്ടാകുന്നത്. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇത്തരം ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കൊച്ചു ടിപ്പ് ഇവിടെ നിങ്ങൾക്ക് നൽകുകയാണ്. ടിപ്പ് എന്ന് പറയാൻ കഴിയില്ല, അതിനേക്കുമൊക്കെ മേലെയാണ് ഈ നിർദ്ദേശം. നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്കുക, പ്രയോഗിച്ചു നോക്കുക, നിങ്ങൾ വിജയിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന നിങ്ങളെ ഒരു വായി നോക്കി ഒരു പൂവാലൻ ശ്രദ്ധിക്കും, സംശയമില്ല കാര്യത്തിൽ. അത് സൗന്ദര്യത്തിന്റെ അളവുകൾ വെച്ചൊന്നുമല്ല, അവന്റെ പണി അതായതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. നിങ്ങളെ തുറിച്ചു നോക്കുന്ന ഒരു പൂവാലൻ, നിങ്ങളെ അനാവശ്യമായി മോശമായി നോക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അങ്ങനെ ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഒരു ദൃഷ്ടി, ഒരു നോട്ടം മാത്രം മതി അവനെ തുരത്താൻ. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് വെറുതെ നോക്കിയാൽ പോരെ, വെറുതെ നോക്കിയാൽ വിജയമാകില്ല എന്ന് മാത്രമല്ല, പ്രോത്സാഹനമായി മാറും. നിങ്ങളെ ഒരാൾ അനാവശ്യമായി നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത തരത്തിൽ ശ്രദ്ധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ നേരെ കണ്ണുകൾ ശക്തമായി അയാളുടെ കാലിലേക്ക് നോക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം, മനഃശാസ്ത്രത്തിന്റെ സാധ്യതകളാണ്. നിങ്ങളെ അനാവശ്യമായി ഒരാൾ നോക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വളരെ ശക്തമായി സൂക്ഷ്മമായി അയാളുടെ കാലിലേക്ക്, കുറെ കൂടി ഭംഗിയായി പറഞ്ഞ അയാളുടെ ചെരുപ്പിലേക്ക് നോക്കണം. ഒരു സംശയവും വേണ്ട, വായി നോക്കി അവിടെ നിന്ന് കടന്നിരിക്കും. സംശയം വേണ്ട, പരീക്ഷിച്ചു നോക്കിക്കൊള്ളൂ. ഇത് വിജയകരമായി യാഥാർത്ഥ്യമായി ുള്ള ഒരു കാര്യമാണ്. വെറുതെ പറയുന്നതല്ല, വിജയമെന്ന് തെളിഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണിത്. നിങ്ങൾക്ക് നോക്കാം, പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾ നോക്കുന്നത് കാലിൽ തന്നെ ആയിരിക്കണം, അതിൽ പിഴവുണ്ടാവരുത്. അപ്പോ ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് അനുകൂലമാകട്ടെ, പ്രയോജനകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. ഇനി അതല്ല എന്ന് തോന്നുന്നെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അഭിപ്രായങ്ങൾ വ്യക്തമായി എഴുതുക. ഓക്കെ, മറ്റൊരു ടിപ്പുമായി മറ്റൊരു എപ്പിസോഡ്.